വല്ല മജ്ജമ ഇരിക്കുന്ന അവിടെ പുതിയൊരു വീടിക്ക് സ്വാഗതം. അപ്പൊ നമ്മ ഇവിടെ ചെമ്മീൻ ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പൊ എല്ലാരും ഒന്ന് കേറി കണ്ടോക്ക്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഇതിന് വേണ്ടത് ചെമ്മീനൊന്ന് മാരിനേഷൻ ചെയ്തെടുത്ത് വെച്ചേക്കുന്നതാണത്. ഉപ്പും മഞ്ഞപ്പൊടിയും മുളക് പൊടിയും വെച്ചിട്ട് ഇനി നമുക്ക് ഇവനൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പൊ അതിനായിട്ട് സവോള, വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ കുറച്ച് വേപ്പലയും പുതിനലയും കൂടി ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുത്തേക്കുന്നതാണത്. പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി ഇട്ടുണ്ട്. ഇനി ഇതൊന്ന് ചെറുതായി റോസ്റ്റ് ആയി വരുമ്പോ നമുക്ക് തക്കാളി ഏഡ് ചെയ്ത് കൊടുക്കണം. തക്കാളിയുടെ ഒപ്പം തന്നെ നാളികേരം കുത്തും കൂടി ഇട്ട് കൊടുക്കണം. അതാണ് ഇതിന്റെ മെയിൻ. ഇനി നമുക്ക് ഇതെല്ലാം കൂടി നല്ല അടിപൊളിയായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മല്ലിപ്പൊടി, മസാലപ്പൊടി, മുളക് പൊടി, മഞ്ഞപ്പൊടി, കുരുമുളക് പൊടി ഇതെല്ലാം കൂടി ഇട്ടിട്ട് നല്ല അടിപൊളിയായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇതിൽ പിന്നെ നമ്മൾ അധികം വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. അധികമല്ല, ഒട്ടും വെള്ളം ഒഴിക്കേണ്ട. ജസ്റ്റ് ഒന്ന് മൂടി വെച്ച് സംഭവം റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. അപ്പൊ നമുക്ക് നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് ഒന്ന് മൂടി വെച്ചൊന്ന് സെറ്റാക്കി എടുക്കാം. ഇപ്പൊ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് തന്നെ ഇവിടെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ലാശം വേപ്പലും കൂടെ അങ്ങോട്ട് ഇട്ടിട്ട് തന്നെ ഇതേപോലെ നാല് ഇളക്കം അങ്ങോട്ട് ഇളക്കിയിട്ട് ഇനി നമുക്ക് അവിടെ പ്ലേറ്റിക്ക് അങ്ങോട്ട് പകർത്തിയെടുക്കാം. നമ്മുടെ ചെമ്മീൻ കുട്ടന്മാർ വീഴണ വീഴൽ കണ്ടില്ലേ? വയന്ന് വെള്ളം അങ്ങോട്ട് ഊറാണ്. അത് കണ്ടപ്പോ അമ്മ ഒന്ന് ഡൗട്ട് അടിച്ച് ഇത് ബിരിയാണിയിൽ ഇടാൻ വേണ്ടിട്ട് ബാക്കി വെക്കുമെന്ന്. ഇനിയപ്പൊ നമ്മുടെ അടുത്ത സെക്ഷനിലേക്ക് അങ്ങോട്ട് കിടക്കാം, ദമ്മിടല്. അപ്പൊ അതിനായിട്ട് ആദ്യം തന്നെ നമ്മ ലേശം നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് അടിയിൽ വെച്ചു കൊടുത്തിട്ടുണ്ട്. അതിന്റെ മുകളിൽ കൂടെ ബിരിയാണി അങ്ങോട്ട് തട്ടാം. അപ്പൊ നമുക്ക് ഇനി അതേപോലെ തന്നെ ഒരു രണ്ടു മൂന്ന് പ്രാവശ്യം ചെയ്തെടുക്കണം. ഇനി നമുക്ക് തന്നെ ഒരു 10 മിനിറ്റ് ഒന്ന് ദമ്മ ചെയ്തെടുക്കണം. എൻ്റെ അമ്മോ പൊളി സാധനേ, ദമ്മ അങ്ങോട്ട് തുറന്നപ്പോ കിട്ടിയ സ്മെല്ലുണ്ടല്ലോ, വേറെ ലെവലായിരുന്നു ഐറ്റം. ഇനി നമുക്ക് ആ അടിയത്തെ ഭാഗമൊക്കെ ഒന്ന് മോളിക്ക് അങ്ങോട്ട് മറിച്ചിടണം. അപ്പൊ നൈസായിട്ട് അങ്ങോട്ട് കുത്തി പൊക്കി അങ്ങോട്ട് ഇടാം എല്ലാ സൈഡിൽ നിന്നും. അങ്ങനെ അങ്ങോട്ട് ചെയ്ത് കഴിയുമ്പോ ചെക്കനെ കാണാൻ ഒരു അന്തസ്സന്റെയാടാ. സംഭവം വയലിൽ അങ്ങോട്ട് വെള്ളം വരും ഈ പരിപാടി അങ്ങോട്ട് ചെയ്ത് കഴിഞ്ഞാൽ. നമ്മുടെ ചെമ്മീൻ ബിരിയാണി തന്നെ പ്ലേറ്റ് ചെയ്യാൻ അങ്ങോട്ട് പകർത്തി വെച്ചിട്ടുണ്ട് കേട്ടാ. ഇനി ഒരു ചെമ്മീനെ അങ്ങോട്ട് എടുത്തിട്ട് ആ ബിരിയാണിയിൽ ആ ചെമ്മീൻ റോസ്റ്റിൻ്റെ ആ ഗ്രേവി, ചെറിയ ഗ്രേവി ഒക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ നല്ല അടിപൊളിയായിട്ട് മിക്സ് ചെയ്തിട്ട് അങ്ങോട്ട് വായിക്കാൻ അങ്ങോട്ട് ഇടുമ്പോൾ കിട്ടണ ആ സുഖമുണ്ടല്ല എൻ്റെ പൊന്നെ സാറേ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അമ്മാതിരി ടേസ്റ്റ് ആയിരുന്നു. പിന്നെ നമ്മുടെ ആ നാളികേരം കൊത്തും ആ ചെമ്മീനും കുറച്ച് കാഷ്നട്ട് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ തപ്പി പിടിച്ച കാഷ്നട്ടും എല്ലാം കൂടി അങ്ങോട്ട് കൂട്ടി അങ്ങോട്ട് കുഴക്കുക. എന്നിട്ട് വായിക്കു വെച്ചപ്പോൾ അതിനേക്കാൾ അക്രമമായിരുന്നു. ആ നാളികേരം കൊത്തൊക്കെ എങ്ങനെ ഇടയിൽ അങ്ങോട്ട് കടിക്കുമ്പോൾ എൻ്റെ പൊന്നി വായിൽ ഇപ്പോഴും വെള്ളം വരെയാണ്. അത് പറയുമ്പോൾ ചെമ്മീൻ ബിരിയാണി വേറെ ലെവലായിട്ടായിരുന്നു. അപ്പം എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് ഇനി നമ്മുടെ അടുത്തൊരു വീഡിയോ ഇട്ട് കാണാം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഇഷ്ടമായി ചേക്കാൻ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് നമ്മുടെ അടുത്തൊരു വീഡിയോ ഇട്ട് പാക്കാം.